ചിത്രകലയുടെ വിവിധ തലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന കലാകാരിയാണ് ദുബായിൽ പ്രവാസിയായ രേഷ്മ സൈനുലാബ്ദീൻ. ക്യാൻവാസിനപ്പുറത്തേക്ക് മാർബിളിലും മൊസൈക്കിലും ഡെക്കോ പേജിലുമെല്ലാം രേഷ്മയുടെ പ്രതിഭ മനോഹര ചിത്രങ്ങളായും രൂപങ്ങളായും പിറവികൊള്ളുന്നു. ചിത്രകലയുടെ വിവിധ തലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന കലാകാരിയാണ് ദുബായിൽ പ്രവാസിയായ രേഷ്മ സൈനുലാബ്ദീൻ. ക്യാൻവാസിനപ്പുറത്തേക്ക് മാർബിളിലും മൊസൈക്കിലും ഡെക്കോ പേജിലുമെല്ലാം രേഷ്മയുടെ പ്രതിഭ മനോഹര ചിത്രങ്ങളായും രൂപങ്ങളായും പിറവികൊള്ളുന്നു. ചിത്രരചനയിൽ ജലച്ചായമാണ് രേഷ്മയുടെ പ്രിയ മാധ്യമം. പക്ഷേ എണ്ണച്ചായത്തിലും ആക്രിലിക്കിലുമൊക്കെ രേഷ്മ മനോഹരമായ ചിത്രങ്ങളൊരുക്കും. ശൂന്യതയിൽ നിന്ന് മന്ത്രവിദ്യയാൽ മനോഹര ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെയാണ് രേഷ്മയൊരുക്കുന്ന മണൽ ചിത്രങ്ങൾ. പ്രവാസ ലോകത്ത് വിരലിലെണ്ണാവുന്ന കലാകാരന്മാർ മാത്രമാണ് മണൽ ചിത്രങ്ങൾ ഒരുക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ മണലും പശയും ഉപയോഗിച്ചാണ് രേഷ്മയുടെ മണൽ ചിത്രമെടുത്ത്. എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ബ്ലൂ സാൻഡ്, കാരണം മറ്റേത് സാധാരണ നമ്മൾ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് സാൻഡ് ഇട്ടിട്ടാണ് ചെയ്യാറ്. ഇത് വലിയൊരു ക്യാൻവാസിൽ അല്ലെങ്കിൽ വലിയൊരു ബോർഡിൽ നമ്മൾ ലൈവ് ആയിട്ട് രണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഞാൻ ചെയ്തു. മൊസൈക് ചീളുകൾ ഉപയോഗിച്ചും രേഷ്മ അതിമനോഹരമായി ചിത്രങ്ങൾ ഒരുക്കാറുണ്ട്. ഏറെ ക്ഷമയും കഠിനാധ്വാനവും ആവശ്യപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ കലാസൃഷ്ടിയും. മലയാളിക്ക് അത്ര പരിചിതമല്ലാത്ത ഡെക്കോ പെയിന്റിംഗിലും മികവ് തെളിയിച്ചിട്ടുണ്ട് രേഷ്മ. ഫാഷൻ ഡിസൈനിങ്ങിലും താല്പര്യമുള്ള രേഷ്മ മനോഹരമായ തലയിണകളും ആഭരണങ്ങളും ഫ്രെയിമുകളും ഒക്കെ ഉണ്ടാക്കും. വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ഇവയുണ്ടാക്കാൻ പരിശീലനവും നൽകുന്നു. മ്യൂസിക് തെറാപ്പിയും പെറ്റ് തെറാപ്പിയും പോലെ ആർട്ട് തെറാപ്പിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ രേഷ്മ. ഡിപ്രഷൻ അനുഭവിക്കുന്ന ലേഡീസ്, കുട്ടികൾ, അവർക്കൊക്കെ ഓട്ടിസൈഡ് ആയിട്ടുള്ള കുട്ടികൾ, അവർക്കൊക്കെ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം, അവരെ സഹായിക്കണം, അതൊരു സർവീസ് ലെവലിൽ മുന്നോട്ട് പോകണം, അതാണ് എൻ്റെ ഒരു വിഷ്. ചിത്രകലയുടെ പുതിയ സാധ്യതകളും അവസരങ്ങളും തേടിക്കൊണ്ട് രേഷ്മ യാത്ര തുടരുകയാണ്. ആ യാത്രയിൽ പ്രവിയെടുക്കുന്നത് മനോഹരമായ ഒരുപിടി കലാസൃഷ്ടികളും. മനോരമ ന്യൂസ്, ദുബായ്.